അപ്പോൾ എല്ലാവർക്കും എൻജോയ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിഡിലിൻ ആപ്ലിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, ക്രോമിനകത്ത് സെർച്ച് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളത്, പ്രൈമറി സെക്കൻഡറി ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് കൊടുക്കുക, ദെൻ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്പണായി. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് അതിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള സ്കാനിങ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഏത് ലാംഗ്വേജും സ്കാൻ ചെയ്ത് വേറൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാനൊരു ലൈബ്രറിക്കകത്ത് ഒരു ന്യൂസ് റീഡിങ് ഏരിയയിൽ പോയപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ എന്ത് ചെയ്യുന്നു, മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പ്രൈമറി സെക്കൻഡറി ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അതിൻ്റെ ഡാറ്റ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് താഴെ വരും. അത് നമുക്ക് ഹിസ്റ്ററി നമുക്ക് സേവ് ചെയ്ത് വെക്കാനും പറ്റും. ഞാനിതുപോലെ തന്നെ വേറൊരു കുറച്ച് ഡാറ്റ ഇതുപോലെ സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. താഴെ ഇൻസ്റ്റൻറ്റ് സ്കാൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ ഇതുപോലെ ഒരു സ്കാനിങ് കാണിക്കും. സ്കാനിങ് കഴിഞ്ഞാൽ ഉടനെ ഇതേ ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഓപ്ഷൻ വരും. ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗമാണ് നമുക്ക് സ്കാൻ ചെയ്ത് വേണ്ടത്, അത്യാവശ്യമായിട്ടുള്ള നമുക്ക് ഏതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഭാഗം നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിൽ അതിൻ്റെ മലയാളം അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ ഡാറ്റ വന്നു. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററി നമുക്ക് സേവ് ചെയ്ത് വെക്കാനും പറ്റും. ഇത് താഴെ നമുക്ക് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ കാണിക്കുന്നു. ഇനി ഞാനിതുപോലെ വേറൊരു ഡോറിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കാണിച്ചാൽ, പ്ലീസ് കീപ് യുവർ ബാഗ് ആൻഡ് ഫുഡ് വെയർ ഔട്ട് സൈഡ് കാണിക്കുന്നുണ്ട്. താങ്ക് യു. അത് ഞാൻ ഇതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത പോലെ തന്നെ ഇതിൽ സെലക്ഷൻ വരും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ബോക്സ് വരുന്നു. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സെക്കൻഡറി ലാംഗ്വേജ് ഏതാണോ അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിനകത്തുണ്ട്. യാത്ര പോകുന്നവർക്കായാലും സൈൻ ബോർഡ്സ് എല്ലാം സ്കാൻ ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഈ സോഫ്റ്റ്വെയർ സാധിക്കും. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.